നെടുങ്കണ്ടം കല്ലാർ ഡാമിലെ മുന്നറിയിപ്പ് സൈറന്റെ പ്രശ്നം പരിഹരിച്ച് സംസ്ഥാന വൈദ്യുതി ബോർഡ്. ഒരു സൈറന് പകരം രണ്ട് സൈറണുകൾ സ്ഥാപിച്ചാണ് ഡാമിൽ മുന്നറിയിപ്പ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ രണ്ട് സൈറണുകളുള്ള സംസ്ഥാനത്തെ ഏക ഡാമായി കല്ലാർ ഡാം മാറി. 2018 ഇടുക്കി ഡാമിന് പുറമെ കല്ലാർ ഇരട്ടയാർ ഡാമുകളിൽ മുന്നറിയിപ്പ് സൈറണുകൾ സ്ഥാപിച്ചത്. സൈറൺ സ്ഥാപിച്ചതിന് ശേഷം ഒരിക്കൽ പോലും കൃത്യതയോടെ കല്ലാറിൽ നിന്നും അലാറം മുഴങ്ങിയിരുന്നില്ല. 2019 ഡാം തുറന്നപ്പോൾ സൈറൺ പ്രവർത്തിക്കാത്തതിനാൽ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ സാധിച്ചിരുന്നില്ല. ഇത് പരാതിയായതിനെ തുടർന്ന് അന്നത്തെ ഡാം വിഭാഗം ചുമതലയിലുള്ള ഉദ്യോഗസ്ഥന് നടപടിയും നേരിടേണ്ടി വന്നു. ഡാം സേഫ്റ്റി വിഭാഗം ചീഫ് എഞ്ചിനീയർ എസ് സുപ്രിയയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിലാണ് കല്ലാർ ഡാമിലെ പ്രശ്നം പരിഹരിക്കുവാൻ നടപടിയായത്. നിലവിലെ സൈറണ് പുറമെ ഇടുക്കി വാഴത്തോപ്പ് കോളനി സ്ഥാപിച്ചിരുന്ന മറ്റൊരു സൈറൺ കൂടി കല്ലാർ ഡാമിൽ സ്ഥാപിച്ചു. പല 2-3 പ്രാവശ്യം പരിശോധിച്ചിട്ടും വീണ്ടും അപാകതകൾ പരിഹരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് വാഴത്തോപ്പ് ഇടുക്കി വാഴത്തോപ്പ് കോളനിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സൈറൺ അത് ഇന്ന് ഇവിടെ എത്തിക്കുകയും ജനറേറ്ററിൽ നിന്ന് സപ്ലൈയിൽ അത് പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. സംസ്ഥാനത്ത് ആദ്യമായി ഒരു ഡാമിന് ഇരട്ട മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം അങ്ങനെ കല്ലാർ ഡാമിന് സ്വന്തം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഡാമായ ഇടുക്കി ചെറുതോണി ഡാമിൽ പോലും ഒരു സൈറണാണ് പ്രവർത്തിക്കുന്നത്. രണ്ട് സൈറണുകളായതോടെ KSEB പവറിലും DG സൈറ്റിലും മുന്നറിയിപ്പ് സംവിധാനം പ്രവർത്തിക്കും. വാഴത്തോപ്പ് കോളനിയിലേക്ക് അടുത്ത ദിവസം തന്നെ മറ്റൊരു സൈറൺ എത്തിച്ച് പുനഃസ്ഥാപിക്കും. ഇതോടെ ജില്ലയിലെ മുഴുവൻ ഡാമുകളിലെയും മുന്നറിയിപ്പ് സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമായതായി ഡാം സേഫ്റ്റി വിഭാഗം അറിയിച്ചു. ജനം, ഇടുക്കി.